മൊബൈൽ ഫോണിലൂടെ പരിചയപ്പെട്ട യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി. അധ്യാപകൻ വിദ്യാർത്ഥിനിയെ ക്ലാസ് റൂമിൽ വെച്ച് പീഡിപ്പിച്ചു. വന്ന് വന്ന് എഡിറ്റോറിയൽ പേജ്, സ്പോർട്സ് പേജ് എന്നൊക്കെ പറയുമ്പോൾ പത്രങ്ങൾ ഒരു പീഡന പേജ് തുടങ്ങിയിരിക്കുക. എന്താ ക്ഷേത്ര വാർത്ത കൊടുക്കാൻ പോലും അവർക്ക് സ്ഥലമില്ല. അതൊക്കെ ആര് വായിക്കാൻ? ഇപ്പോഴാണ് കേരളം പരശുരാമൻ പറഞ്ഞ ഒരു പ്രാന്താശുപത്രി ആയത്. ആര് പറഞ്ഞ പോലെ പരശുരാമൻ? എടാ പരശുരാമൻ അല്ല, വിവേകാനന്ദൻ. ോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പീഡിയെന്ന പേപ്പർ ഇവിടെ കൊണ്ടുവന്ന് വായിക്കരുതെന്ന്. നിങ്ങനെ കാറ്റും കൊണ്ട് വായിക്കണേല്ലേ, വീട്ടില് പേപ്പർ ഇട്ടോണ്ട് കിട്ടോ. എടാ പ്രായപൂർത്തിയായ മക്കളുള്ളോടത്ത് ഇമ്മാതിരി വാർത്തകളായിട്ട് വരുന്ന പത്രം എങ്ങനെടാനാടാ? ഇമ്മാതിരി വാർത്തകളെ കൊണ്ടേ നിങ്ങളെ പോലുള്ളൊക്കെ ചാടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നത്. ഇതാണ് പരശുരാമൻ പറഞ്ഞ ഇന്ത്യ. ശരിയാവില്ല രാഘവൻ നായര്. അതെ മനസ്സിലായില്ല. പറഞ്ഞാലറിയും, വർഷങ്ങൾക്ക് മുമ്പേ ഇവിടുത്തെ സ്കൂളിലൊരു മാഷായിരുന്നു. ധോണി അപകടത്തിൽ മരിച്ച മാധവ മാഷിന്റെ ഒക്കെ കാലത്ത് രാജൻ മാഷ്. അങ്ങനെ വരട്ടെ, സത്യം പറഞ്ഞ എനിക്ക് മനസ്സിലായില്ലാട്ടോ മാഷേ. ഇങ്ങോട്ട് വന്ന് പരിചയം പുതുക്കില്ലാച്ച മനസ്സിലാവില്ല തന്നെ കുട്ടിക്കോളൂ. അത്രക്കുണ്ട് മാറ്റങ്ങളെ. എനിക്കും പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലായില്ല, ഭൂഗോളം പോലെ ആയല്ലോ. നാടകക്കമ്പക്കാരൻ രാജമാഷെ കുറിച്ച് ഞാൻ നാളും കൂടി പറഞ്ഞോളൂ അല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ രാജമാഷ്. ഇക്കൊല്ലം കുട്ടികളുടെ എണ്ണം തയ്ക്കാൻ കോയമാഷ് കിടന്ന് ഇങ്ങനെ പരക്കം പായണത് കാണുമ്പോ, പണ്ടൊക്കെ പാട്ടും നാടകവും കളിയൊക്കെ ആയിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്കൊക്കെ എന്തൊരു ഉത്സാഹമായിരുന്നു അല്ലേ മാഷെ. ഇന്നിപ്പോ ഗ്രേസ് മാർക്കിന് വേണ്ടി മാത്രല്ലേ കളിയും കഥയൊക്കെ. വാസ്തവം മക്കളെ ഒന്ന് കലാപ്രതിഭ പട്ടം ചൂടിക്കാൻ അച്ഛനമ്മമാരല്ലേ പോടി നടക്കണത്. ചോദിക്കാൻ വിട്ടുപോയി. ഇപ്പൊ ഈ വരവിന്റെ ഉദ്ദേശം പഴയ മുഖങ്ങളൊക്കെ ഒന്ന് കണ്ട് പരിചയം പുതുക്കാനാണോ? ഇഹലോകവാസം വെടിയാത്ത ഒരുവിധം പരിചയക്കാരൊക്കെ മാസാമാസം കാണാറുണ്ട് പെൻഷൻ ഓഫീസിൽ വെച്ച്. പത്രം കിട്ടിയാൽ ആദ്യം നോക്ക ചരമ പേജാ, കൂടെയുള്ളവരാരെങ്കിലും പോയോന്ന്. പ്രായമാകുന്നതിന്റെ ആദ്യമാവാം, ചിലപ്പോ ആയുസ്സെടുപ്പിന്റെ അഹങ്കാരവും. ഞങ്ങളെ ചില പെൻഷൻകാരൊക്കെ കൂടി ഒരു തീരുമാനമെടുത്തു, രണ്ടു മാസം തുടർച്ചയായി ഒരാൾ പെൻഷൻ പറ്റാൻ എത്തിയില്ലെങ്കിലേ അവരുടെ വീട് അന്വേഷിച്ചു ചെല്ലാൻ. വയസ്സുകാലത്തും അവർക്ക് ചോദിക്കാനും അന്വേഷിക്കാനും ഒരാളുണ്ടല്ലോ എന്നൊരു തോന്നലുണ്ടാക്കാൻ, പറ്റീച്ച എന്തെങ്കിലും സഹായിക്കാനും. അതൊരു നല്ല കാര്യമാ. പക്ഷേ ഇവിടെ ആരാ പതിവ് തെറ്റിച്ചത്? ദേവകി ടീച്ചർ, നമ്മുടെ മാധവ മാഷിന്റെ. ഓ, നമ്മുടെ ടീച്ചർമാ. പറഞ്ഞ പോലെ വലിയ കഷ്ടമാണ് അവരുടെ കാര്യം. ഏ, എന്തു പറ്റി ടീച്ചർക്ക്? തറവാട്ട് വീട്ടില് അവര് തനിച്ചായിരുന്നല്ലോ താമസം, മക്കളൊക്കെ എന്ന് പറഞ്ഞാ ജീവനും. അവരൊക്കെ വലിയ തിരക്കുള്ള കൂട്ടരല്ലേ, എന്ന് വെച്ച് അമ്മ മനസ്സിന് അടങ്ങിയിരിക്കാൻ പറ്റുമോ? പേരമക്കളെ കാണാൻ ഇഷ്ട പലഹാരങ്ങളും ഉണ്ടാക്കി ഇടയ്ക്കൊരു യാത്ര. രണ്ടു മാസം മുമ്പ് പെട്ടെന്നൊരു ഹർത്താൽ ഉണ്ടായില്ലേ, ടീച്ചർമ്മ വഴിപെട്ടു. ഒരു തലർക്കം കിടക്കണു. ഒറ്റപ്പെട്ട ഏതോ കാട്ടുമുക്കലെ റോട്ടിലെ ബോധം കെട്ട് കിടന്നിട്ട് ഒടുക്കം പോലീസ് അത്ര ആസ്പത്രിയിലെത്തിച്ചു. പെട്ടെന്ന് പ്രഷർ ഏറിയെന്നാണ് ആ കാളിത്തള്ള പറഞ്ഞത്. ആ വയസ്സുകാലത്ത് വീഴാനൊരു കാരണം. ടീച്ചർ എവിടെയാ ഇപ്പോഴത്തെ സ്ഥിതി? ടീച്ചറമ്മേ ഇനി തനിച്ച് പാർക്കാൻ വിടോ മക്കള്. നല്ല കാര്യായി, പാലക്കാട് രണ്ടാമത്തെ മോളുണ്ടല്ലോ സുജാത, ഇപ്പൊ അവരുടെ കൂടെയാ. നേരിയ ഒരു ബുദ്ധിക്കുറവ് ഉണ്ടാന്ന് കേട്ടത്, ഒന്ന് അത്രയുടെ വരെ പോണെന്ന് കരുതിയിരുന്നായിരുന്നു ഞാനും. വിരോധമില്ലാച്ചാൽ തല അറിയണതല്ലേ, നമുക്കൊന്ന് പോയാലോ? ഇക്കാര്യത്തിൽ എന്ത് വിരോധാ മാഷേ, ദൂരേക്കുള്ള ഒരു യാത്രയല്ലേ. ഞാൻ വീട്ടിൽ പോയി പറഞ്ഞിട്ട് ദാ പറഞ്ഞിട്ടാണ് വന്നേ. ഞാൻ ദാ അങ്ങോട്ട് വരികയാണ്. പറമ്പന്ന് പണിക്കാരാ. അച്ഛോ, മാഷ്ക്ക് ഒരു ചായ കൊടുക്ക്. ഫുൾ ചായ വേണമെങ്കിൽ മാഷ് എന്റെ കൂടെ വരിക. എന്നമ്മാ അങ്ങ് വെളിയിൽ വന്ന് ഇരുന്ന് കൂടെ, അങ്ങ് എല്ലാരും ഇരിക്ക്, നീങ്ക മട്ടും തനിയെ എങ്ക. ഇപ്പൊ ആർക്കും പിടിക്കില്ല ഈ അമ്മയെ. ഡി, നിന്നോട് പറഞ്ഞിട്ടില്ലേ ആ മുറിയിലേക്ക് പോകരുതെന്ന്? ഇവിടെ വന്നാലേ മുരിങ്ങയില് കിട്ടൂ. ആ കുട്ടിയല്ലേ ഡി, അവൾക്ക് വലുതും അറിയൂ. ചേച്ചിക്കും ഷെല്ലിക്കും അതും ഇതും പറഞ്ഞ് രണ്ടു നാളത്തെ വെക്കേഷനും കഴിഞ്ഞങ്ങ് പോയാ മതിയല്ലോ.
ഒരു കണക്കിന് ചേച്ചി പരീക്ഷയുടെ പേര് പറഞ്ഞാണെങ്കിലും സോനുമോളെ കൊണ്ടുവരുന്നത് നന്നായി. അവൾക്കും ഇതൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായമായി. അതല്ലേ ഞാൻ പിടിച്ച പിടിയാലേ അങ്ങ് മുടക്കിയത്. സതീശ്വരനെ പിന്നെയും കൂട്ടണമെന്നായിരുന്നു അവളുടെ ഒരേ ഒരു കരച്ചിൽ കണ്ടിട്ട്. സംഗതി പറ്റിപ്പോയി എന്ന് വെച്ചത് അങ്ങനെ കുട്ടിഘോഷിക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ലല്ലോ. പാലക്കാട് വെച്ചായതുകൊണ്ട് ഇതിപ്പോ എന്റെ പെരടിക്ക് മാത്രം ആയതുപോലെയാ. അതെന്തടി നീ അങ്ങനെ പറഞ്ഞത്? പിന്നെ 2 മാസമായി ഇത് ഞാൻ മാത്രം അനുഭവിക്കുന്നു. കുറച്ചു ദിവസം രവിക്ക് കൊണ്ടുപോയാലെന്താ? അവിടെ രവിയുടെ തിരക്ക് സുചേർത്തിക്ക് അറിയാവുന്നതല്ലേ. അതിന്റെ പുറകെ ഓടി എനിക്കും ഒട്ടു സമയം ഈ കുട്ടികളുടെ കാര്യം നോക്കാൻ പോലും. മാത്രമല്ല പുറത്തെങ്ങാനും പറയാൻ പറ്റുന്ന കേസാണോ ഇത്? മീനാക്ഷി അടുത്തേക്ക് പിന്നെ തിരക്കൊന്നും പറയാനുണ്ടാകില്ലല്ലോ. എന്നാ കുറച്ചു ദിവസം മാംഗ്ലൂര്. ഇതിപ്പോ ഗൗതമേട്ടനൊന്നും പറയണില്ല എന്ന് വിചാരിച്ച്. എന്റെ സുജേ നിനക്കറിയാലോ സോനു മോളുടെ ബോർഡ് എക്സാംസ് അടുത്ത് വരികയാണ്. സെൻട്രൽ സിലബസാ. പരീക്ഷ കഴിഞ്ഞ് നീ പറഞ്ഞോ എത്ര മാസം വേണമെങ്കിലും ഞാൻ ഏറ്റു പോരെ. എന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ കൈയൊഴിഞ്ഞാലോ? ഞങ്ങൾക്ക് മാത്രമല്ലല്ലോ അമ്മ. എന്താന്നറിയില്ല ഇന്ന് എന്തോ നല്ല ദാഹം. വെള്ളെടുക്കാൻ ചെന്നപ്പോ അവൾ അവിടെ കിടന്ന് ബഹളം. ഇത്തവണത്തെ ഓണം ഇങ്ങനെ പതിഞ്ഞു പോയതിൽ എനിക്ക് അതിയായ വിഷമമുണ്ട്. ഒഴിച്ചോ. എടാ മോനെ രവി, എനിക്കറിയാം നിന്റെ വിഷമം. ഇങ്ങനെ ഒരു അവസ്ഥ ലോകത്തൊരു മകനും ഉണ്ടാകാതിരിക്കട്ടെ. എങ്കിലും അവരറിഞ്ഞുകൊണ്ട് എന്ത് തെറ്റാണടാ ചെയ്തത്? ഇങ്ങനെ കൂട്ടിലിട്ടതുപോലെ മുറിയിലിട്ട് പൂട്ടാൻ. സതീശേട്ടാ സങ്കടമുണ്ടടാ മോനെ. ഈ സതീശേട്ടന് നല്ല ദണ്ണമുണ്ട്. നമ്മുടെ ഒക്കെ അമ്മയല്ലേടാ. അത്രക്ക് ദണ്ണം ഉണ്ടെങ്കിലേ കൊണ്ടുപോക്കോ മംഗളൂരിലേക്ക്. കൊണ്ടുപോകുമെടാ, കൊണ്ടുപോകും ഞാൻ. നിങ്ങൾക്കാർക്കും വേണ്ടാത്ത അമ്മയെ ഈ സതീശൻ കൊണ്ടുപോകും. അവിടെ ഒരുപാട് വൃത്തസദനങ്ങളുണ്ട്. ഞങ്ങളുടെ മലയാളി അസോസിയേഷൻ തന്നെ ഒട്ടേറെ സംഭാവനകളും കൊടുക്കുന്നുണ്ട്. ഇതിനേക്കാൾ ഭേദം അതാടാ. വൃദ്ധസദനമാണെങ്കിലേ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അത് ശരിയാ, നീ കൊണ്ട് ആക്കി എല്ലാം നോക്കിക്കോളൂ. വെള്ളമടിച്ച് എന്തെങ്കിലും പറയേ. ഇത്രയും കാലം കണ്ടില്ലല്ലോ ഒരു അമ്മ സ്നേഹക്കാരെയും. അതിന് നീ ഇവിടെ അമ്മയ്ക്ക് ജയിൽ മുറിയാണ് ഒരുക്കിയേക്കണേന്ന് ഇപ്പോഴല്ലേ അറിയണത്. ശരിയല്ലേ. താൻ ഞങ്ങളുടെ കുടുംബസുഹൃത്താണെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇത് ഞങ്ങളുടെ മാത്രം കുടുംബ പ്രശ്നമാണ്. എടോ തന്നെ പോലെയുള്ള പോലീസ് ചർച്ചകൾ കാരണമാണോ ഈ രാജ്യത്തുള്ള പെമ്പിള്ളേർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതായത്? മീനാക്ഷി സതീശം വെള്ളം അടിച്ചാൽ എന്തൊക്കെ സംസാരിക്കുമെന്ന് നമുക്കറിയാവുന്നല്ലേ. നീ ഒരു പെണ്ണാ, നാളെ നിനക്കും ഈ ഗതി വരില്ല എന്ന് ആര് കണ്ടു? അന്ന് നിന്നെ ഇതുപോലെ ഒരു തടവറയിലാക്കിയാ മതിയോ? ഞാൻ നിർത്തി.